ഇന്ത്യ അയർലൻഡ് ഇന്ത്യ ഇംഗ്ലണ്ട് പരമ്പരകളുമായി ബന്ധപ്പെട്ട ഏതാനും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ആദ്യമായാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ആദ്യം തന്നെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റാണ് എത്തിയിരിക്കുന്നത്. ടീം ഇന്ത്യയെ സംബന്ധിച്ച് അഞ്ചാം ടെസ്റ്റിന് മുൻപ് ഒരു വമ്പൻ തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ നേരിടേണ്ടതായി വന്നിരിക്കുന്നത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ കോവിഡ് പോസിറ്റീവായി എന്നുള്ള ഒരു വാർത്തയാണ് ഇന്ന് വൈകിട്ടോടുകൂടി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇതോടുകൂടി ആദ്യ ടെസ്റ്റിൽ നിന്നും അദ്ദേഹം പുറത്താകാനുള്ള സാധ്യതകൾ ഏറെയായി മാറിയിട്ടുണ്ട്. ജൂലൈ 1 ആദ്യ ടെസ്റ്റ് നടക്കുവാനുള്ള സാഹചര്യത്തിൽ ആരായിരിക്കും ഇനി ടീമിന്റെ നയിക്കുക എന്നുള്ള ഒരു ചോദ്യവും ഉയരുന്നുണ്ട്. പരിക്കിനെ തുടർന്ന് വൈസ് ക്യാപ്റ്റൻ കെ എൽ രാഹുലും ടീമിൽ നിന്നും പുറത്താണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യൻ മുൻനായകനായ വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി ടീം ഇന്ത്യയെ നയിക്കുമോ എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകർ ഉറ്റുനോക്കുന്നത്. ടീം മാനേജ്മെന്റ് കോഹ്ലിയുമായി ചർച്ചകൾ നടത്തുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ശക്തമാണ്. രോഹിത്തിന്റെ അഭാവത്തിൽ ജസ്പ്രീത് ബൂംറ ടീം ഇന്ത്യയുടെ നായകനായേക്കുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ. നിങ്ങളുടെ അഭിപ്രായത്തിൽ ക്യാപ്റ്റൻസി ഏറ്റെടുത്ത വിരാട് കോഹ്ലി ഒരിക്കൽ കൂടി മത്സര രംഗത്തേക്ക് തിരികെ വരുമോ? അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. അടുത്തതായി ഇന്ന് നടക്കുവാനായിരിക്കുന്ന ഇന്ത്യ അയർലൻഡ് പരമ്പരയുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. മലയാളതാരം സഞ്ജു സാംസൺ പ്ലേയിംഗ് ഇലവനിൽ ഇടം നേടിയിട്ടുണ്ട്. ഇന്ത്യൻ ക്യാമ്പിൽ നിന്നും പുറത്തു വന്നിട്ടുള്ള ടീം ഇന്ത്യയുടെ പ്ലേയിംഗ് ഇലവനുമായി ബന്ധപ്പെട്ട സൂചനകൾ പരിശോധിക്കുകയാണെങ്കിൽ ഋതുരാജ് കിക്വാദ ഈശാൻ കിഷൻ സഖ്യത്തിന്റെ ഓപ്പണിംഗ് ആയിരിക്കും ടീമിലുണ്ടാവുക. സഞ്ജു സാംസൺ, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ദിനേശ് കാർത്തിക്, അക്സർ പട്ടേൽ, ഹർഷൽ പട്ടേൽ, ഭുവനേശ്വർ കുമാർ, ആവേശ് ഖാൻ, യുസ്വേന്ദ്ര ചാൽ എന്നിവരായിരിക്കും ഈ പ്ലേയിംഗ് ഇലവനിൽ ഉണ്ടാവുക എന്നാണ് ഇപ്പോൾ അറിയുവാനായി സാധിക്കുന്നത്. എന്നാൽ ആദ്യ ടീമുമായി ബന്ധപ്പെട്ട് അത്ര ശുഭകരമായ വാർത്തയല്ല അയർലൻഡിൽ നിന്ന് ലഭിക്കുന്നത്. ഇന്ത്യൻ സമയം ഇപ്പോൾ രാത്രി 7 മണിക്ക് പുറത്തു വന്നിട്ടുള്ള വെതർ അപ്ഡേറ്റ് പരിഗണിക്കുകയാണെങ്കിൽ മഴ ഇപ്പോഴും തുടരുന്നുണ്ട് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. കളി നടക്കുന്ന സമയത്ത് മഴ വില്ലനായി എത്തുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് അവസാനം എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആവേശകരമായ മത്സരം കാത്തിരിക്കുന്ന ക്രിക്കറ്റ് ആരാധകർക്ക് നിരാശപ്പെടേണ്ടതായി തന്നെ വരുവാനാണ് സാധ്യത കൂടുതൽ. ഇന്ത്യൻ സമയം രാത്രി 8:30 ടോസും 9 മണി മുതൽ ലൈവ് ടെലികാസ്റ്റിംഗുമാണ് പറഞ്ഞിരിക്കുന്നത്. മത്സരത്തിന്റെ ലൈവ് സ്ട്രീമിംഗ് സോണി ചാനലുകളിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനലിൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക.